മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിഭജനമല്ല വേണ്ടത്. അപ്പോൾ വിഭജനത്തിനൊരുങ്ങുന്ന ശക്തികളെ ഒറ്റപ്പെടുത്തേണ്ടത് സമൂഹത്തിൻ്റെ കർത്തവ്യമാണ്. ആ സമയത്താണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പറയുന്നത് ഇത് അംഗീകരിക്കില്ല. ഒരു വ്യക്തിക്കത് പറയാം, തീർച്ചയായിട്ടും ശ്രീ പിണറായി വിജയൻ അദ്ദേഹത്തിനത് പറയാം. പക്ഷേ ഭരണഘടനാപരമായ അധികാരസ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തിക്ക് പറയാം. അങ്ങനെയുള്ളൊരു അന്തരീക്ഷം സൃഷ്ടിക്കപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ട് ഇതെന്തോ മുസ്ലിം വിരുദ്ധത ഇതിലുണ്ട് എന്ന് സങ്കല്പിക്കുന്ന സാമാന്യ, അത്ര നിയമമൊന്നും വായിച്ച് പഠിക്കാൻ കഴിവില്ലാത്ത സാമാന്യ മുസ്ലിം സമൂഹത്തിനുള്ളിൽ ഭീതി ഉണ്ടാകും. ഭാരതത്തിൽ നിലവിലുള്ള ഭരണവ്യവസ്ഥയെ അട്ടിമറിക്കാനോ അതിനെതിരായിട്ട് ജനവികാരത്തെ ആളിക്കത്തിക്കാനോ ഏറ്റവും നല്ല ഒരു ഉപകരണമാണ് മതം. കാരണം മതം വൈകാരികമാണ്. ഇരുപത്തിയൊന്നിലെ കലാപം ആവർത്തിക്കും എന്ന് പറയുന്നത് വെറും മിഥ്യാസങ്കല്പമാണ്. 1921 സമൂഹസ്ഥിതി അല്ല ഇന്നത്തെ സമൂഹത്തിൽ. അന്നത്തെ പ്രതികരിക്കാത്ത സമൂഹമല്ല ഇന്നത്തെ സമൂഹം. ഞാൻ BJP-ക്കാരനല്ല, RSS-കാരനും അല്ല. ഭാരതത്തിൽ ഉണ്ടാവേണ്ടുന്ന സമൂഹ മനസ്സിനെക്കുറിച്ചുള്ള എൻ്റെ സങ്കല്പവും പല മേഖലകളിലും RSS-ൻ്റെ കാഴ്ചപ്പാടുമായി യോജിക്കുന്നു.